ഹലോ ഗൈസ്, നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ലേട്ടാ, സ്ഥിരം പതിവ്, സ്ഥിരം പതിവ് ഹോട്ടലിന് ഫുഡ് കഴിക്കുക. ഇന്ന് ഫുഡ് കഴിക്കണം എന്നിട്ട് തിരിഞ്ഞളിക്കോ. അവള് എന്നെ കൊണ്ടില്ലേ, മൂന്നാറ് പോയി വന്നിട്ട് പിന്നെ തീരുന്നില്ല പണികള്, അതുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഓ, എന്നിട്ട് ഇനിയിപ്പോ അമ്മേന്റെ അടുത്ത് പോകണം, പിന്നെ വീഡിയോ എടുക്കണം, അങ്ങനത്തെ കൊറേ കാര്യങ്ങളുണ്ട്. ടൗണ് മൊത്തം കറങ്ങി കറങ്ങി ചായ കുടിക്കാൻ സാധനം നോക്കിട്ട് അവസാനം നമ്മള് പെപ്പർ പാലസ്. രാവിലെ തന്നെ ഷെസ്വാൻ അല്ല കൊസ്വാൻ ഉണ്ടാവും, എന്നെ കൊണ്ട് പറഞ്ഞിപ്പിക്കണ്ട. അല്ലാണ്ടപ്പൊ പൊറോട്ട കൊന്നാലും വേണ്ടാന്ന് എഴുതി, അവസാനം പൊറോട്ടനെ വേണ്ട അവസ്ഥ വന്നു. വേറെ ഒന്നുമില്ല, കണ്ണ ചവച്ചതുണ്ടല്ലേ. പൊറോട്ടയും ഒരു നാടൻ ചിക്കൻ കറി മേടിച്ച് വേറൊന്നും മേടിച്ചില്ല കഴിച്ചു, അതേ ഉള്ളൂ രാവിലെ. അക്രൈനി കറി അതല്ല, അത് ഇവിടെ നല്ലല്ലോ. ഇത് നല്ല രസമുള്ള ചിക്കൻ കറി, നല്ല ടേസ്റ്റുള്ള കറിയാ. കറി റൈസ് ഉണ്ടോ? ആദ്യം പീസ് എടുത്തിട്ടാണ്ട സൂപ്പറല്ലേ. ഇവിടുത്തെ ചിക്കൻ കറിയും പൊറോട്ടയും നല്ല രസമുണ്ട്. പൊറോട്ട വരട്ടെ, പിന്നെ എടുക്കാം അല്ലേ. കണ്ട പിന്നെ എടുത്തോട്ടെ, ഇനി മൊത്തം ഒന്നുമില്ലല്ലോ. എടാ, ഒരു അരക്കഷ്ണം എടുത്തോട്ടാ. ഓക്കെ, ഇല്ലടാ, ഒന്ന് നിന്നോ, ഞാൻ വേറെ പറഞ്ഞോളൂ. കണ്ടപ്പാ ഞാൻ എടുത്തിട്ടില്ല വാ, എന്താ അതുപോലെ തന്നെ ഉണ്ട് അപ്പാ. തന്നെ ചായ കിട്ടിയ സമാധാനം, അതുകൊണ്ട് നല്ല ദേഷ്യം നൽകിയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നോക്കി എന്റെ വായി പോവാ. അമ്മമ്മ വീട്ടിൽ പോണ്ടേ? ഏ, വേഗം പഞ്ഞിങ്ങനെ തുള്ളി നടന്നാലോ. എല്ലാം ഇനി എടുത്തോ, ഇത് ഒരു ബാഗ് കൂടി വാങ്ങി തരണ. അപ്പൊ ഗായ്സ്, നമ്മൾ അമ്മേന്റെ വീട്ടിലോട്ട് പോവാൻ പുറപ്പെട്ട് സമയം രണ്ടരയായി. ഓരോരോ പണി തീർച്ച അങ്ങനെ അമ്മക്ക് വേണ്ടിട്ട് ലഡു വാങ്ങാൻ പോകണമെന്നുള്ള പറച്ചല്ല പോന്നെ. സംഭവത്തിനല്ല, നമ്മളെ ഷോർട്സിന് രണ്ട് ലഡു മേടിക്കണം. അപ്പൊ അമ്മക്ക് മേടിച്ച പോലെയാവും, അങ്ങനെ ആവുമല്ലോ. നല്ല ഐഡിയ, വേറെ ഐഡിയ. എടി, ലഡു മാത്രമേ ആക്കണ്ടേ, എന്തെങ്കിലും മേടിച്ചോ. കിട്ടണ ആ മുട്ടായി വാങ്ങപ്പാ. നമുക്ക് എപ്പോഴും എം ആർ ഐ വീക്ക്നെസ്സാ. എടി പൊന്നു, എന്റെ അമ്മ വിളിച്ചിട്ട് ഏടെ എത്തിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മായി എത്തിന്ന്, മായി എത്തിയിട്ടുള്ളൂ. മാഗിയാ വീട്, മാഗിയെന്ന് പറഞ്ഞു. എന്നിട്ട് മാഗി എത്തിയിട്ടാണ് ഇവിടെ വന്ന്. നമുക്ക് എപ്പോഴും ഒരു പാർക്കിംഗ് സ്ഥലം ഉണ്ടാവും ഗൈസ്, അതുകൊണ്ട് സീനില്ല. അതാ ഈ ഇടയിലോട്ട് നമുക്ക് പോകണ്ടേ. ഇതെവിടെ തന്നെയാ, നിങ്ങൾ കണ്ടിട്ടാവില്ല. റെയിൽവേ സ്റ്റേഷൻ, ഇതാ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. ഞങ്ങൾ ഈ ഗ്യാപ്പിലൂടെ കൂട്ടാ വാ. കണ പറഞ്ഞേ, കണപ്പ പിന്നെ മുട്ടായി എന്നാട അടിച്ച് കേറ്റാ. നോക്കിയ ബായ്, തുള്ളു തുള്ളു. ഗൈസ്, ഇന്ന് ഇതും എടുത്തിട്ട് പോകണം. എന്നാ പറഞ്ഞാല് പ്രശ്നം വെച്ചാൽ ഓണറെ വീട്ടിന് മുമ്പിൽ കിട്ടിയാ പോകേണ്ടത്. അപ്പോൾ ഓർ ഇതെല്ലാം എടുത്തിട്ട് വരുന്ന കണ്ടിട്ട് എന്താ ചോദിക്കൂ. കൈ പിടിച്ചോ ഇല്ല, പക്ഷെ ഓർ ഇങ്ങനെ വിചാരിക്കും ഇതെന്തല്ല കുന്തെല്ലാം എടുത്തിട്ട് പോകുന്നത്. അമ്മേൻ്റെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഷോർട്സ് എടുക്കാനുണ്ട്. ദാറ്റ്സ് വൈ നമ്മളെ എവിടെ എത്തി അല്ലേ. വീണ എനക്കറിയില്ല എണ്ണപ്പാ, കേട്ടിനല്ലോ. ഹൈ, നീ എന്നടി ലോക്കാക്കിയ. സോറി സോറി സോറി, നീ പറയില്ല കേട്ടാ. നമ്മൾ നേരത്തെ എത്തിപ്പോയാമേ, നേരത്തെ എത്തിപ്പോയാ. നമ്മൾ ചോറ് വെച്ച്, ഏ നമ്മൾ ചോറ് വെച്ചില്ലേ. നീ തിന്നണ്ട, നീ കുഞ്ഞിനെ കൊടുത്തിട്ട് തിന്നാ മതി, എനിക്ക് ശിക്ഷയാ. നീ അല്ല ഇത്ര ലേറ്റ് ആക്കിയ. ഇവിടെ വന്ന കാറ് തുടങ്ങുവേ. കണ്ണം കണ്ട, ഇവിടെ വന്ന കൂടെ അവന്റെ സഞ്ചി കറക്റ്റ് അറിയാ. സഞ്ചിയില് അമ്മമ്മ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്, ആദ്യം പൊട്ടിക്കുന്നുണ്ട്. അത് വന്ന പാടി മോനെ തിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് തരുള്ളൂ. കേട്ടില്ല മോനെ, നല്ല അടിപൊളി മീൻ കറി ആക്കി വെച്ചിട്ടുണ്ട് അമ്മ. വേറെ നമ്മൾ സ്പെഷ്യൽ എന്നാൽ ഇതെന്തല്ല, ചിക്കൻ അല്ല സാമ്പാറ്, ചിക്കന് സാമ്പാറ് കല്ലുമൊക്കെ ആയി പൊരിച്ച.
സോ ഹൊറിബിൾ ആണല്ലോ. ആ മതി 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 മതി, രണ്ടെണ്ണം മതി. പല്ല് വേനയാ ചിക്കൻ രാവിലെ മുതൽ ഇതുണ്ടാക്കില്ല. മണി കല്ലുമുക്കായി പൊരിച്ചില്ല, വേറെ ലെവലാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ കല്ലുമുക്കായി എത്ര കിലോനെ? നൂറ്റിപ്പുള്ളൂ. ഇത് സംഭവം ചില സമയമില്ല, 300-400 ഉറുപ്പ ഉണ്ടാവും ഇങ്ങനെ ഒരു കിലോന്. ഒരു കിലോന് എത്രയാ? 20-25 ഉണ്ടാവുക. ഇപ്പം കുറച്ച് സീസൺ ടൈമായോണ്ട് 100 ഉറുപ്പിക്കല്ലോ സാധനം കിട്ടുന്നുണ്ട്. എന്നെ അടി വന്നാണ്ടാ, വേഗം തന്നെ വന്ന് എന്നെ ഉപദ്രവിക്കേ. പിന്നെ അമ്മേൻ്റെ സ്പെഷ്യൽ ചിക്കൻ. ചിക്കൻ ഇതെന്താ സംഭവം? ചിക്കൻ വരട്ടിയതാ എന്താന്നറിയില്ല, പക്ഷേ അമ്മേൻ്റെ ചിക്കൻ വേറെ തന്നെ ടേസ്റ്റാ. സാമ്പാർ എല്ലാം ഉണ്ട്. സംഭവം പൊറോട്ട, നേരത്തെ പൊറോട്ട തിന്നിട്ട് ഒട്ടും വിശപ്പില്ല. തിന്നിട്ടില്ലെങ്കിൽ ഇല്ല, എന്നെ വെട്ടി നുറുക്കി വീടും. അങ്ങനെ സമയം 8 മണിയാകാനായി. നല്ല വിടട്ടെ. ചോറ് വീട്ടിൽ ഉണ്ടാക്കാത്തോണ്ട് ഇതുണ്ടാ ഒരുത്തി ടിപ്പിയില്ലെന്നറിയാ ഉണ്ടാക്കിയെടുത്ത് പോലെ ഉണ്ടാക്കിയത്. മൊത്തം ടിപ്പി ഫുള്ള് സെറ്റാക്കി കെട്ടി കാണുന്നില്ല. പിന്നെ നാളെ കെടുത്തി വിടി ഞാന്. ഇനി പോയിട്ട് ഒറ്റക്കും നടക്കെല്ലാം വയറ് ഫുള്ളാ. ഇവിടെ ഒറ്റക്കും തന്നെ ഇരിക്കുന്നു മൊത്തം. ഇരുന്നാൽ നോക്കി പഠിപ്പിക്കും രണ്ടാളും. ആ വയറുള്ളത് ശ്രദ്ധ ചെയ്യാനാ. ഇനി ഒറ്റക്കുന്നു കടമ നോക്കി പോട്ടെ. ഏ നമ്മള് വണ്ടി കയറി ചെറിയ ചാറ്റൽ മഴടി പള്ളി പോകുന്നുണ്ടാ. തടയിൽ എന്താ അവസ്ഥ അറിയില്ല, ഒരുത്തിന് ഇങ്ങനെ ചൊറയാക്കുന്നുണ്ട്. ആടെ അടയവയിൽ ഇട്ട് തോറ്റ് പേടിച്ചു നോക്കൂ, അനങ്ങുന്നില്ല. എടി എടുക എന്നല്ല ചോദിച്ചിട്ട് ഇനി മെല്ല നോക്കാ. പള്ളി പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേറാ, ഇല്ലെങ്കിൽ നേരെ പോയിട്ട്. വണ്ടിയുടെ വെച്ചിട്ട് വണ്ടിയുടെ ഓല നോക്കിയ മൊത്തം ചപ്പ്. പള്ളിയെല്ലാം ഒഴിഞ്ഞ്, വീടെല്ലാം വൻ തിരക്കും കാര്യനും എല്ലാം ഒഴിഞ്ഞ്. തണുപ്പാ, കളിപ്പാട്ടെല്ലാം തീർന്ന തണുപ്പാ. കേട്ട് ബസ് എടുത്തിട്ട് പോകും. നമ്മള് കണ്ടപ്പിന് 20 ഉറുപ്പിന്റെ സാധനം ഉണ്ടോ നോക്കാൻ പോന്ന. അതാദ്യം നോക്കാം അല്ലേ, അതുണ്ടെങ്കില് ഇള്ളൂ കണ്ടപ്പിന് സാധനം. കണ്ടപ്പിന് 20 ഉറുപ്പിന്റെ സാധനം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഏത് എന്താ വേണ്ട? സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച് പഠിച്ചു നോക്കും. ഞാൻ നോക്കുന്നത് എത്ര ആളുണ്ടായതല്ലേ, ഫുള്ള് കാര്യാണല്ലോ. എന്നാ മര്യാദ നോക്കാൻ പറ്റുന്നത് കണ്ണപ്പ? എനിക്കെന്നാ വേണ്ടേത്? എന്നാ ഉണ്ടാവുക? എനിക്കെന്നാ വേണ്ട പറഞ്ഞ ഏത്? ഒന്ന് മേടിച്ചോ അടി. ഒരു ഇതുമായിട്ട് അരി കണ്ണപ്പ എന്തെങ്കിലും മേടിച്ചു കൊടുത്താലോ? ആ ഒരു ബോം കൊടുക്കാം. കൊട്ട കിട്ടി എടി. ഓർക്കല്ല രണ്ട് രണ്ടായിട്ട് വേണ്ടേ. ഇത്ര സാധനം മേടിച്ച്, മൊത്തം 27 സാധനം മേടിച്ച് അല്ലേ. അവിടെ ഏട്ടൻ്റെ മക്കൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാൻ വെച്ചിട്ട് വെറുതെ എന്തായാലും കുട്ടികൾ പൊട്ടിക്കൂ. അതുകൊണ്ട് മൊത്തം 27 സാധനങ്ങൾ മേടിച്ച്, 550 അല്ലേ. കാശ് അങ്ങനെ ഇന്നും കൂടി ഉള്ളൂല്ലോ അല്ലേ. വന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ പള്ളി വരെ പൂട്ടി നല്ല വീട്ടിലേക്ക് വിടട്ടെ. കാശ് അങ്ങനെ വീട്ടിലെത്തി. വന്ന് വരുന്ന വഴിയിൽ നോക്കും, വണ്ടി മൊത്തം കാക്ക തൂറി നാശാക്കി വെച്ചിന്. അവിടെ നമ്മള് മരത്തിന്റെ അടിയിൽ കാക്ക അങ്ങനത്തെ എന്തെങ്കിലും ബേർഡ് ഡ്രോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വണ്ടിന്റെ പെയിന്റ് പണി കിട്ടുന്ന ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടോണ്ട് വേഗം ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചിട്ട് വെച്ച് കുറച്ച് ടൈം പിടിച്ചല്ലോ പറഞ്ഞു. അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയോ ഗൈസ്, പുതിയ വീഡിയോ നമുക്ക് നാളെ കാണാം.